ആംഗികം വാചികം ആഹാര്യം സാത്വികം എന്നിങ്ങനെ നാലുവിധം അഭിനയങ്ങളെ കൂട്ടിയിണക്കി നൃത്തവാദ്യങ്ങളോടുകൂടി അഭിനയിക്കുന്ന സംസ്കൃത നാടകമാണ് എന്ത് കൂടിയാട്ടം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ മാതൃകാ ചോദ്യ പേപ്പറിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അഞ്ചാമത്തെ മാതൃകാ ചോദ്യ പേപ്പറിൽ എത്തി നിൽക്കുന്നു കുറച്ച് സങ്കടത്തോടു കൂടി ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞതിന് മുന്നത്തെ മാതൃകാ ചോദ്യ പേപ്പർ അറ്റൻഡ് ചെയ്തവരെ തന്നെ കഴിഞ്ഞ തവണത്തെ മാതൃകാ ചോദ്യ പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഇനി വരുന്ന സ്ലൈഡുകൾ എന്ന് നിങ്ങൾക്കറിയാം അപ്പോ നമ്മുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള അളക്കൽ കൂടിയാണ് നമ്മുടെ ഓരോ മാതൃകാ ചോദ്യ പേപ്പർ ചർച്ചയും കഴിഞ്ഞു മുമ്പത്തെ ചോദ്യ പേപ്പർ അറ്റൻഡ് ചെയ്തതിനേക്കാൾ കൂടുതൽ സുഹൃത്തുക്കൾ നമ്മുടെ കഴിഞ്ഞ ചോദ്യ പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ് എങ്കിൽ പോലും ആ തുടർച്ച പലർക്കും മിസ്സാകുന്നു മക്കളെ ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം ഈ മാതൃകാ ചോദ്യ പേപ്പറിലൂടെ മാത്രം നിങ്ങൾ കടന്നുപോയാൽ വരുന്ന പി എസ് സി പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ളൊരു മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും ആത്മാർത്ഥമായ പ്രവൃത്തിയും കഠിനാധ്വാനവും നിങ്ങളെ വിജയത്തിൽ എത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മലയാളമാകട്ടെ അത്രമാത്രം കഠിനാധ്വാനം ആവശ്യമില്ലാത്ത ഒരു വിഷയം കൂടിയാണ് അപ്പോ മുഴുവൻ മുഴുവന്മാർക്ക് നേടാൻ നമ്മളോടൊപ്പം കൂടിക്കൊള്ളുക തീർച്ചയായിട്ടും ഈ സീരീസ് നിങ്ങൾ മുഴുവനായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ കഴിഞ്ഞ ചോദ്യ പേപ്പറിലെ നിങ്ങളുടെ പ്രകടനം ഇന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് സിത്താര എറണാകുളത്ത് നിന്നുള്ള സിത്താരക്കും തിരുവനന്തപുരത്ത് നിന്നുള്ള അനൂപിനും പന്ത്രണ്ട് മാർക്ക് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ പരീക്ഷയില് അത് ഏറ്റവും ഉയർന്ന മാർക്കാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ വേറെയും ഉണ്ട് രണ്ടുപേര് മൈമുനയ്ക്ക് എട്ട് മാർക്ക് അബ്ദുള്ളയ്ക്ക് എട്ട് മാർക്ക് രഞ്ജിനി കോട്ടയം എട്ട് മാർക്ക് വിദ്യ തിരുവനന്തപുരം എട്ട് മാർക്ക് ഹൗസിദ നാല് മാർക്ക് സ്വാലിഹിന് മഞ്ചേരിയിൽ നിന്നുള്ള സ്വാലിഹിന് എട്ട് മാർക്ക് അഞ്ജു ശ്രീരാജ് കൃത്യമായിട്ട് രണ്ട് പരീക്ഷയും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ മാതൃകാ ചോദ്യ പേപ്പറില് അദ്ദേഹത്തിന് പത്ത് മാർക്കാണ് കിട്ടിയതെങ്കിൽ കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ അദ്ദേഹത്തിന് ഏഴു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചുള്ളൂ പ്രീത ഏഴ് മാർക്ക് അഭിനന്ദ് എട്ട് മാർക്ക് ഈ നേരെ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ കഴിഞ്ഞ മാതൃകാ ചോദ്യ പേപ്പറില് നിങ്ങളുടെ പ്രകടനമാണ് അഞ്ജലി കെ ആർ പത്തു മാർക്ക് പ്രണവ് കൊല്ലം ഒൻപത് മാർക്ക് വിനീത വിജയകുമാർ പത്തു മാർക്ക് അനിതാ പി കുട്ടപ്പൻ തിരുവനന്തപുരം പത്തു മാർക്ക് അഫ്സാന നെടുമങ്ങാട് മാർക്ക് കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ മാതൃകാ ചോദ്യ പേപ്പർ നാല് അതില് മികച്ച പ്രകടനം കാഴ്ചവെച്ച രണ്ടു പേരാണ് നെടുമങ്ങാട് നിന്നുള്ള അഫ്സാനയും അതുപോലെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഷിയാസും രണ്ടു പേർക്കും പതിനഞ്ചിൽ പതിമൂന്ന് മാർക്ക് നേടി അല്ലേ ഒന്നാം സ്ഥാനം കൈയടക്കിയിരിക്കുന്നു വളരെ സന്തോഷം പക്ഷേ സായി കോട്ടയം കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ അദ്ദേഹത്തിന് പതിനാല് മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ മാതൃകാ ചോദ്യ പേപ്പർ നാലിലേക്ക് വന്നപ്പോൾ രണ്ട് മാർക്ക് നഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മാർക്ക് പന്ത്രണ്ടായി കുറഞ്ഞു പോയിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ നിഹാന എറണാകുളം എട്ട് മാർക്ക് സഞ്ജയ് പത്ത് മാർക്ക് രമ്യ ജയൻ എട്ട് മാർക്ക് ശരണ്യ തിരുവനന്തപുരം ഒൻപത് മാർക്ക് തൃശൂരിൽ നിന്നുള്ള സുസ്മിത എട്ട് മാർക്ക് വെച്ചൂച്ചിറയിൽ നിന്ന് അർച്ചന കഴിഞ്ഞ തവണ പന്ത്രണ്ട് മാർക്ക് ഉണ്ടായിരുന്നു ഇത്തവണ അത് എട്ട് മാർക്കായിട്ട് കുറഞ്ഞു പയ്യന്നൂർ നിന്നുള്ള അനഖ പതിനൊന്ന് മാർക്ക് ശ്യാമയ്ക്ക് ഏഴ് മാർക്ക് ഷംനയ്ക്ക് ഒൻപത് മാർക്ക് ശ്യാമിന് പതിനൊന്ന് മാർക്ക് നൂറാസിന് പത്ത് മാർക്ക് എറണാകുളം നിഖില എട്ട് മാർക്ക് അനു പുനലൂര് പത്ത് മാർക്ക് ഇടുക്കിയിൽ നിന്നുള്ള അഷ്ന രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയ മൂന്നാമത്തെ വ്യക്തിത്വം ആരാണ് ആഷ്ന ഇടുക്കിയാണ് അമ്പിളിക്ക് പത്ത് മാർക്ക് ദിവ്യാമുരളി കഴിഞ്ഞ ചോദ്യ പേപ്പറില് പന്ത്രണ്ട് മാർക്ക് കരസ്ഥമാക്കിയ വ്യക്തിയാണ് എട്ട് മാർക്കായിട്ട് കുറഞ്ഞു കഴിഞ്ഞ ചോദ്യ പേപ്പറില് തഹാത്തിന് ഏഴ് മാർക്ക് ക്ക് ഒൻപത് മാർക്ക് സബീന നസീം പതിനൊന്ന് മാർക്ക് അനന്തു പത്തനംതിട്ട എട്ട് മാർക്ക് മഞ്ജുഷ ഒൻപത് മാർക്ക് രജിത പാലക്കാട് പതിനൊന്ന് മാർക്ക് ശില്പയ്ക്കും ശ്രീലതയ്ക്കും ഒൻപത് മാർക്ക് രാജശ്രീ പാലക്കാട് ഒൻപത് മാർക്ക് ഹടി കണ്ണൂര് ഒൻപത് മാർക്ക് റിഷിദ പത്ത് മാർക്ക് ഷാഫിക്ക് അഞ്ച് മാർക്ക് വിജയലക്ഷ്മിക്ക് ഒൻപത് മാർക്ക് ഗോകുലിനും ഒൻപത് മാർക്ക് തന്നെ കക്കട്ടിൽ അനുശ്രീ കക്കട്ടിൽ എട്ട് മാർക്ക് തൃശൂര് ഗോകുൽ പന്ത്രണ്ട് മാർക്ക് വിഷ്ണു തൃശൂര് ആറ് മാർക്ക് മുംതാസ് മോൾ അഞ്ച് മാർക്ക് മോളൂട്ടിക്ക് ഏഴ് മാർക്ക് സുചിത്ര ശ്യാം പത്ത് മാർക്ക് അപ്പോ ഇത്രയുമായിരുന്നു നിങ്ങളുടെ കഴിഞ്ഞ മാതൃകാ ചോദ്യ പേപ്പർ നാല് അറ്റൻഡ് ചെയ്തിട്ട് അതിലെ നിങ്ങളുടെ തന്നെ രേഖപ്പെടുത്തിയ പ്രകടനമാണ് ഇവിടെ സൂചിപ്പിച്ചത് അപ്പോൾ ഇത് സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ കാണണം എല്ലാ ചോദ്യ പേപ്പറും നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം അതിൻ്റെ മാർക്ക് കമൻ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ പേരും ഞാൻ ഇതുപോലെ പറയുന്നതായിരിക്കും നിങ്ങളുടെ പേരും സ്ഥലവും കൂടി രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും അപ്പോ ഇന്ന് നമ്മൾ മാതൃകാ ചോദ്യ പേപ്പർ അഞ്ചിലേക്കാണ് കിടക്കുന്നത് ഇതേ സീരിയസ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മലയാളം പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വേറൊന്നും തന്നെ പിന്തുടരേണ്ടി വരില്ല ഫോളോ ചെയ്യേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യ പേപ്പറിലേക്ക് കടക്കാം പേനയും കടലാസുമായിട്ട് എല്ലാവരും റെഡി ആയിക്കോളൂ ഒന്നാമത്തെ ചോദ്യം ഇതാണ് വിപരീത പദം എഴുതുക ഗാഠം അപ്പോൾ ഒന്ന് എന്ന് നമ്പർ ഇട്ടു എ ബി സി ഡി എഴുതാൻ റെഡി ആയിക്കോളൂ അഗാധം ശാന്തം ശിഥിലം രാഗം ഇതിലേതാണ് ശരിയായ ഉത്തരം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു ശരിയായ വാക്കുകൾ ഏതെല്ലാം പ്രൗഢി ശിപാർശ പ്രവർത്തിക്കുക അനുഗ്രഹം ഇതിൽ ഇതിലേതൊക്കെയാണ് ശരിയായ വാക്കുകൾ എ ബി സി ഡി നോക്കി ശരിയായത് ശരിയായ ഓപ്ഷൻ ഏതാണ് എന്ന് കണ്ടെത്തി ഉത്തരം എഴുതുക എഴുതിയല്ലോ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു ചന്ദനം എന്നതിൻ്റെ പര്യായ പദമല്ലാത്തത് ഏതാണ് പാടീരം മലയജം മാലേയം ശാലൂരം ഇതിൽ ഏതോ ഒരു വാക്ക് ചന്ദനത്തിന്റെ പര്യായമല്ല അപ്പോ ചന്ദനത്തിന്റെ പര്യായമല്ലാത്തത് ഏത് എന്ന് തിരഞ്ഞെടുക്കുക എടുത്തല്ലോ നാലാമത്തെ ചോദ്യം ഇതാണ് മറ്റൊന്നുമായി ലയിച്ചു ചേരൽ എന്നതിന്റെ ഒറ്റപ്പദം കണ്ടെത്തുക ഭംഗ്യന്തരേണ തന്മയി ഭാവം ലായകഭാവം ഇതൊന്നുമല്ല ഏതാണ് മറ്റൊന്നുമായി ലയിച്ചു ചേരൽ എന്നതിന്റെ ഒറ്റപദം ഓക്കെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക ഒന്ന് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ യാത്ര തിരിച്ചു രണ്ട് പറയുന്നത് അവൾക്കും കേൾക്കാം മൂന്ന് ആദ്യം ചോദ്യവും പിന്നീട് ഉത്തരം എന്നതാണല്ലോ ശരി നാല് ഓരോ കടയിലും കയറണം ഇതിൽ ഏതൊക്കെ വാക്യങ്ങൾ ശരിയായിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുക ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ചോദ്യം ഇതാണ് താഴെ കൊടുത്തവയിൽ ശത്രു എന്ന പദത്തിൻ്റെതിന് സമാനമായത് ഏത് എന്നതാണ് ആറാമത്തെ ചോദ്യം ഘാതകൻ വൈരി ഖ്യാതൻ വിപ്രൻ ഇതിൽ ഏതാണ് ശത്രുവിന് സമാന പദമായിട്ട് പരിഗണിക്കാവുന്നത് എഴുതിയല്ലോ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഔട്ട് വിറ്റ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഏത് ഔട്ട്വിറ്റ് കവിയുക ഉപയോഗിച്ച് പഴകുക യുക്തി കൊണ്ട് കാര്യം സാധിക്കുക അമിത അഭിനയം നടത്തുക ഇതിലേതാണ് ഔട്ട്വിറ്റ് എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തോട് ചേർന്ന് നിൽക്കുന്ന അർത്ഥം കിട്ടിയല്ലോ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു വാഗ് എങ്ങനെ പിരിച്ചെഴുതാം വാഗ് അധികം അതീതം വാക്ക് അധികം അതീതം അധികം അതീതം വാഗ അധികം അതീതം ഇതിലേതാണ് വാഗതീതം എന്നുള്ളത് എങ്ങനെ പിരിച്ചെഴുതാം കിട്ടിയല്ലോ ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു ജോൽസ്യർ എന്നതിലെ അർ എന്തിനെ സൂചിപ്പിക്കുന്നു ദ്വിവചനം പൂജക ബഹുവചനം അലിംഗ ബഹുവചനം സലിംഗം ഇതിൽ ജ്യോത്സ്യർ എന്നുള്ളതിലെ അർ എന്ന ശബ്ദം എന്തിനെ സൂചിപ്പിക്കുന്നു കിട്ടിയല്ലോ പത്താമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു പഴഞ്ചൊല്ലിന്റെ സ്വാരസ്യം കണ്ടെത്തുക എണ്ണക്കുടത്തിൽ എലിയെ തപ്പുക ഇതിന്റെ അർത്ഥം എന്താണ് അസ്ഥാനത്ത് അന്വേഷിക്കുക സാഹചര്യം അനുസരിച്ച് ജീവിക്കുക അടിസ്ഥാനമില്ലായ്മ എലി എണ്ണക്കുടത്തിൽ ഉണ്ടാകും ഇതിലേതാണ് ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം ഏതാണ് കിട്ടിയല്ലോ അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം എന്താണ് വിപരീത പദം എഴുതുക ് ദാതാവിന്റെ വിപരീത പദം വന്ധ്യൻ ഭോക്താവ് പ്രസന്നൻ മുതിതൻ ഇതിലേതാണ് ദാതാവിന്റെ വിപരീത പദം ഓക്കെ കിട്ടിയല്ലോ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് സ്വാഗതം എന്ന വാക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത് സ അധികം ആഗതം സ്വ അധികം ആഗതം സു അധികം ആഗതം സ്വാ അധികം ഗതം ഇതിൽ ഏതാണ് സ്വാഗതം എന്നുള്ളത് ശരിയായ രീതിയിൽ പിരിച്ചെഴുതിയിരിക്കുന്നത് ഇതിൽ ഏത് ഓപ്ഷനിലാണ് കിട്ടിയല്ലോ പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രം ഏത് ഓപ്ഷൻ എ ന്യാർ ബി വിദൂഷകൻ സി മിനുക്ക് ഡി ദാരികൻ ഇതിൽ ഏത് കഥാപാത്രത്തിനാണ് കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ളത് കിട്ടിയല്ലോ പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു ഒ എൻ വി കുറിപ്പിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക ഒന്ന് ആദ്യ കവിത പൊരുതുന്ന സൗന്ദര്യവും ആദ്യ കവിതാ സമാഹാരം മുന്നോട്ടുമാണ് രണ്ട് അക്ഷരം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും കാലം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു മൂന്ന് കാളിദാസന്റെ ജീവിതത്തെ അധികരിച്ച് രചിച്ച കാവ്യമാണ് ശാർഗക പക്ഷികൾ നാല് രണ്ടായിരത്തി ഏഴിൽ രാജ്യം അദ്ദേഹത്തെ ജ്ഞാനപീഠ പുരസ്കാരം നൽകി ആദരിച്ചു ഇതിലേതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്നുള്ളതാണ് പതിനാലാമത്തെ ചോദ്യം കണ്ടെത്തിയെന്ന് വിചാരിക്കുന്നു അവസാനത്തെ ചോദ്യത്തിലേക്ക് ഇന്നത്തെ മാതൃകാ ചോദ്യ പേപ്പറിലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് മലയാളത്തിലെ എഴുത്തുകാരുടെയും തൂലികാ നാമങ്ങളുടെയും പട്ടികയിൽ ശരിയല്ലാത്തത് ഏത് എ വി ചാക്കോ അയ്യനേത്ത് കെ കെ നീലകണ്ഠൻ ഇന്ദുചൂടൻ പി സി ഗോപാലൻ നന്ദന പി വി നാരായണൻ നായർ ഉറൂബ് ഇതിൽ ശരിയല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം കണ്ടെത്തി എന്ന് വിചാരിക്കുന്നു ആണല്ലോ അപ്പോ ഉത്തരം എഴുതാനുള്ള സമയം അവസാനിക്കുകയാണ് ഇനി നമ്മൾ ഉത്തര സൂചികയിലേക്ക് കടക്കുകയാണ് നിങ്ങൾ കൃത്യമായ അല്ലെ നിങ്ങൾ ഓരോരുത്തരും ശരിയായിട്ടാണോ ഉത്തരം എഴുതുന്നത് കോപ്പി അടിക്കുന്നുണ്ടോ അതോ പറഞ്ഞതിന് ശേഷം ഉത്തര സൂചികയിലേക്കൊക്കെ പോയിട്ട് ഇവിടെ വന്നിട്ട് ഉത്തരം തിരുത്തുന്നുണ്ടോ എന്നൊന്നും അറിയാൻ നിർവാഹമില്ല നിങ്ങൾ അതേ സെൻസിൽ അതേ വൈബിൽ എൻ്റെ കൂടെ നിൽക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇനി നമ്മൾ കാണുന്നത് ഉത്തര സൂചികയാണ് ഉത്തര സൂചിക നോക്കിക്കേ എത്രയാണ് ശരിയായി എന്ന് കമൻറ്റ് ചെയ്യണേ ഒന്ന് സി രണ്ട് ഡി മൂന്ന് ഡി നാല് ബി അഞ്ച് സി ആറ് ബി ഏഴ് സി എട്ട് സി ഒൻപത് ബി പത്ത് എ പതിനൊന്ന് ബി പന്ത്രണ്ട് സി പതിമൂന്ന് ബി പതിനാലും പതിനഞ്ചും ഓപ്ഷൻ ഡി തന്നെയാണ് ഓക്കെ അപ്പോ പതിനഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരവും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്തോളുക ആ നമ്മുടെ മാർക്ക് കമന്റ് ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ പേര് സ്ഥലം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇത് മൂന്നും കമന്റ് ചെയ്യണം ശരി അപ്പൊ നമ്മൾ വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും കടക്കുകയാണ് നമുക്കറിയാത്ത എന്തെങ്കിലും കാര്യമൊക്കെ നമ്മളിവിടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ട് കുറിച്ചു വെക്കണം പിന്നെ പലരും പരാതി പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ഒരു പരാതി ഇതായിരുന്നു ഇത് വീഡിയോ അപ്ലോഡ് ചെയ്ത് ചെയ്ത ഉടനെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു പരാതിയായിട്ട് പലരും സൂചിപ്പിച്ചു എൻട്രിയുടെ മെയിൻ ചാനലിലല്ല എൻട്രി ഡിഗ്രി ലെവലിലുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലാണ് ഈ വീഡിയോ അതായത് ഈ മാതൃകാ ചോദ്യ പേപ്പർ സീരീസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ആണല്ലോ അപ്പൊ നമുക്ക് കടക്കാം വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു എന്ന പദത്തിന്റെ വിപരീതമേത് എന്നുള്ളതായിരുന്നു ചോദ്യം ഉത്തരമേതാണ് ശിഥിലമാണ് കേട്ടോ ശിഥിലം ദൃഢം എന്ന വാക്കിന്റെ വിപരീതവും എന്തു തന്നെയാണ് ശിഥിലം തന്നെയാണ് കേട്ടോ ദൃഢം എന്ന വാക്കിന്റെ വിപരീതവും ഏത് തന്നെയാണ് ശിഥിലം തന്നെയാണ് മലയാളത്തിൽ ഒരു വാക്കിന് ഒന്നിലധികം വിപരീത പദങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ് അപ്പൊ ബാക്കിയുള്ള വാക്കുകൾ നോക്കാം നോക്കിക്കേ ഗാധം വിപരീതം അഗാധം അഗാധം എന്ന വാക്കാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറുള്ളത് അഗാധം എന്ന് പറഞ്ഞാൽ എന്താണ് ആഴമുള്ളത് ഉള്ളത് ആഴം പദം അർത്ഥം വരുന്ന പദം ഏതാണ് ഗാധം ശാന്തം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് നാല് വാക്കുകൾ ഉപയോഗിക്കുന്നു ഏതൊക്കെയാ അശാന്തം വീരം രൗദ്രം ഉഗ്രം ഇത് നാലും ശാന്തത്തിന്റെ വിപരീത പദങ്ങൾ തന്നെ ശിഥിലം എന്ന വാക്കിന് നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ദൃഢവും ഗാഢവും രണ്ട് വിപരീത പദങ്ങളുണ്ട് രാഗം എന്ന വാക്കിന്റെ വിപരീത പദം ദ്വേഷമാണ് ശ്ലാഖ്യം എന്ന വാക്കിന്റെ വിപരീത പദം ഗർഹ്യമാണ് സൂക്ഷ്മത്തിന്റെ വിപരീതം സ്ഥൂലമാണ് ഹ്രസ്വം എന്ന വാക്കിന്റെ വിപരീത പദം ദീർഘമാണ് ഹ്രാസം എന്ന വാക്കിന്റെ വിപരീത പദം വികാസമാണ് വികാസത്തിന്റെ വിപരീത പദമായിട്ട് മറ്റൊന്ന് പറയാമല്ലോ ഏതാ വികാസം എന്ന വാക്കിന്റെ വിപരീതം സങ്കോചം വികാസത്തിന് രണ്ട് വിപരീത പദങ്ങൾ പറയുന്നു ഹ്രാസവും സങ്കോചവും കിട്ടിയല്ലോ അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ശരിയായ വാക്കുകൾ ഏതെല്ലാം പ്രൗഢി ശിപാർശ പ്രവർത്തിക്കുക അനുഗ്രഹം ഈ എഴുതിയിരിക്കുന്നതിൽ നാലും ശരിയായ പദങ്ങളാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം ദൃഢം എന്ന് പറയുന്നത് പോലെ ഗാഠം എന്ന് പറയുന്നത് പോലെ പ്രൗഢി എന്ന് എഴുതുമ്പോൾ എന്ത് വേണം ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടി അഥവാ ഘോഷവർണമാണ് ഉപയോഗിക്കേണ്ടത് എല്ലായിടത്തും നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് റെക്കമെൻഡേഷൻ്റെ മലയാളം ശുപാർശ എന്നാണ് അത് തെറ്റാണ് ശുപാർശയാണ് ശരി അതുപോലെ പ്രവർത്തിക്കുക എന്നെഴുതേണ്ടത് ഇങ്ങനെയാണ് പക്ഷേ പ്രവൃത്തി എന്നാണ് എഴുതുന്നതെങ്കിലോ ദാ ഇങ്ങനെയാണ് എഴുതേണ്ടത് ഇതാണ് പ്രവൃത്തി പക്ഷെ പ്രവർത്തിക്കുക എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ ഒരു വ്യത്യാസം സംഭവിക്കും അതുപോലെ അനുഗ്രഹം എന്ന് എഴുതിയിരിക്കുന്നത് ശരിയാണ് അനുഗ്രഹം നേടിയവൻ ആരാണ് അനുഗ്രഹീതൻ ആരാണ് അനുഗ്രഹീതൻ അല്ല കേട്ടോ അനുഗ്രഹീതൻ ഇതാണ് ശരിയായ പ്രയോഗം കിട്ടിയല്ലോ അപ്പൊ നാല് വാക്കുകളും ശരിയാണ് ഇത്തരത്തിൽ സമീപകാലത്ത് പി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചില വാക്കുകൾ പരിശോധിക്കാം അസ്ഥി കൂടം കണ്ടോ അങ്ങനെയാണോ എഴുതേണ്ടത് അല്ല അസ്ഥി കൂടം എന്ന് എഴുതേണ്ടത് എങ്ങനെയാണ് എല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ അപ്പൊ തായാണ് വരേണ്ടത് അസന്നിഗ്ധമല്ല അസന്ധിഗ്ധമാണ് സംശയം എന്നതിൻ്റെ ആ പര്യായ പദമാണ് സന്ധിഗ്ധം സംശയമില്ലാത്ത അവസ്ഥ എന്താണ് അസന്ധിഗ്ധമാണ് പിന്നെ അസ്ഥി വാരം ചട്ടക്കൂട് എന്ന് എഴുതുമ്പോൾ എല്ലുമായിട്ടല്ല അതിന് ബന്ധം അപ്പൊ എന്ത് മതി നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെടുന്ന അസ്ഥി എന്ന വാക്ക് മതിയാകും അതുപോലെ സാൻമാർഗികപരം സാമുദായികപരം സാമൂഹിക പരം എന്നൊന്നും പ്രയോഗിക്കരുത് എന്ത് മതി സാമുദായികം സമുദായത്തെ സംബന്ധിച്ചത് സാമുദായികം സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം സന്മാർഗത്തെ സമ്പന്ധിച്ചത് സാൻമാർഗികം എന്നൊക്കെ പ്രയോഗിച്ചാൽ മതിയാകും പിന്നെ സാമ്രാട്ട് എന്നുള്ളത് തെറ്റായ പ്രയോഗമാണ് സാമ്രാട്ടിന് എന്ത് വേണ്ട സായിക്യ ദീർഘം വേണ്ട എന്നുള്ളതാണ് കേട്ടോ സായിക്യ ദീർഘം വേണ്ട സമ്രാട്ട് ആണ് ശരിയായ പ്രയോഗം പിന്നെ സാമ്പത്തിക പരം എന്ന് പ്രയോഗിക്കരുത് സാമ്പത്തികം എന്ന് പറഞ്ഞാൽ മതിയാകും പിന്നെ സൃഷ്ടിക്കുന്നവൻ ആരാണ് സൃഷ്ടാവാണ് കേട്ടോ സൃഷ്ടി എന്ന് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും സൃഷ്ടി ഇങ്ങനെയാണ് എഴുതുന്നത് പക്ഷെ സൃഷ്ടിക്കുന്നവൻ ആരാണെന്ന് നോക്കിക്കേ സൃഷ്ടാവാണ് ആരല്ല സൃഷ്ടാവ് അല്ല പിന്നെ സ്വതവേ എന്നൊരു വാക്ക് മലയാളത്തിൽ ഇല്ല സ്വതേ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം സ്വതേ എന്നുള്ളത് ശരിയായ പ്രയോഗം ഹാർദവം തെറ്റാണ് ഹാർദം ഹാർദ്ദം ഹൃദയപൂർവം സ്നേഹപൂർവം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കേണ്ട വാക്ക് എന്താണ് ഹാർദമാണ് ഏതല്ല ഹാർദവം അല്ല കിട്ടിയല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചന്ദനം എന്നതിന്റെ പര്യായമല്ലാത്തത് ഉത്തരം കഴിഞ്ഞു ശാലൂരമാണ് പാടീരം മലയജം മാലയം ഇത് മൂന്നും എന്തു തന്നെയാണ് ചന്ദനത്തിന്റെ പര്യായ പദമാണ് അങ്ങനെയെങ്കിൽ എന്താണ് ശാലൂരം ശാലൂരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് തവളയാണ് കേട്ടോ ശാലൂരം എന്താണ് തവളയാണ് തവളയുടെ പര്യായമാണ് ശാലൂരം ചന്ദനത്തിന്റെ മറ്റു പര്യായ പദങ്ങൾ നോക്കിക്കേ കളഭം മലയജം ഗന്ധസാരം സിതം ഭൂതികം മംഗല്യം മാലേയം മോചാടം യോഗ്യം രൗഹിണം ശിശിരം ചന്ദ്രദ്യുതി പാടീരം ദാരുസാരം പടിരം കാലികം ഇതെല്ലാം തന്നെ എന്താണ് ചന്ദനത്തിന്റെ പര്യായ പദങ്ങളാണ് അങ്ങനെയെങ്കിൽ തവളയുടെ പര്യായ പദങ്ങൾ കൂടി പരിശോധിക്കാം മണ്ടൂകം ദർദുരം ഭേഗം വർഷാഭു നീകം നന്ദകം മരൂകം മുതിര ദർദീരകം ശാലൂരം പേക്കൻ പെറുക്ക് തോയസൂചകം ഹരി ഇതെല്ലാം തന്നെ എന്താണ് തവളയുടെ പര്യായ പദങ്ങളാണ് കടക്കുന്നു എന്താണ് അടുത്ത ചോദ്യം മറ്റൊന്നുമായി ലയിച്ചു ചേരൽ എന്നതിന്റെ ഒറ്റപ്പദം എന്താണ് തന്മയി ഭാവമാണ് തന്മയ് ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് ആ മറ്റൊന്നുമായി ചേരലാണ് അന്തർലീനം എന്ന പ്രയോഗം ഉണ്ടല്ലോ ഉള്ളിൽ ലയിച്ചു ചേർന്നത് എന്നുള്ളതിന്റെ ഒറ്റപദം എന്താണ് അന്തർലീനമാണ് കേട്ടോ അന്തർലീനം നമ്മൾ ഇവിടെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല അന്തർലീനം ഉള്ളിൽ ലയിച്ചു ചേർന്നത് അതൊന്ന് നോട്ട് ചെയ്യണം പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇവിടെ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട് ഉള്ളിൽ ലയിച്ചു ചേർന്നത് അന്തർലീനം ഓക്കെ മറ്റുള്ളത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചിലത് നോക്കാം മറ്റൊരു പ്രകാരത്തിൽ എന്നുള്ളതിൻ്റെ ഒറ്റപദം എന്താണ് ഭംഗ്യന്തരേണ എന്നാണ് ലയിപ്പിക്കുന്ന ദ്രാവകം ഒറ്റപ്പദം ലായകം ഭേദിച്ച് അകത്തു കടക്കാൻ വെമ്പൽ കൊള്ളുന്നവന്റെ ഒറ്റപ്പദം എന്താണ് ബിബിത്സു ആണ് ബിബിത്സു പിപടിഷു പിബാസു ഇതൊക്കെ ഞാൻ മനഃപൂർവ്വം ഉപേക്ഷിച്ചതാണ് കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ് കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ ഒറ്റപദം ആ ജാനു ബാഹു പദശുദ്ധിയിലും ചോദ്യം വന്നിട്ടുണ്ട് ഒറ്റപദത്തിലും ചോദ്യം വന്നിട്ടുണ്ട് തന്നെ കിട്ടിയത് ഒറ്റപദം എന്താ സ്വതസിദ്ധം തന്നെത്താനെ കിട്ടിയത് സ്വതസിദ്ധമാണ് അന്നത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവൻ ഒറ്റപദം അന്നായു ആണ് ആഹാരം കഴിക്കുക എന്ന ചിന്ത മാത്രം അല്ലേ അത് മാത്രമായിട്ട് ജീവിക്കുന്നവൻ അന്നായു പിന്നെ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ ഒറ്റപദം എന്താ സ്വപ്രത്യ സ്ഥൈര്യം എന്ന് പറഞ്ഞാല് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ആറ്റിറ്റ്യൂഡിനെയാണ് പറയുന്നത് അവസരോചിതമായി പെരുമാറാനുള്ള ബുദ്ധി ഒറ്റപദം എന്താണ് പ്രത്യുൽപന്ന അതിത്വം അതാണ് അവസരോചിതമായി പെരുമാറാനുള്ള ബുദ്ധി എന്നുള്ളതിന്റെ ഒറ്റപ്പദം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക പിറ്റേന്ന് രാവിലെ ഞങ്ങൾ യാത്ര തിരിച്ചു എന്നുള്ളത് തെറ്റായ പ്രയോഗമാണ് ആണോ ആണ് പിന്നെ പറയുന്നത് അവൾക്കും കേൾക്കാം അത് ശരിയായ പ്രയോഗമാണ് ആദ്യം ചോദ്യവും പിന്നീട് ഉത്തരം എന്നതാണല്ലോ ശരി തെറ്റ് ഓരോ കടയിലും കയറണം അത് ശരി അപ്പോ രണ്ടും നാലുമാണ് ശരിയായ വാക്യങ്ങൾ അപ്പോ വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും കിടക്കാം രാമു ആദ്യവും പിന്നീട് രാജുവും വന്നു ചേർന്നു സമീപകാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് രാമു ആദ്യവും പിന്നീട് രാജുവും വന്നു ചേർന്നു സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറയും പക്ഷെ ഇതിലെ തെറ്റെന്താ ഇവിടെ ആദ്യം രാമുവിനെ കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നേ അപ്പൊ മൂന്നാമത് എന്തു വരണം രാജു വരണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ആദ്യം രാമുവും പിന്നീട് രാജുവും വന്നു ചേർന്നു എന്ന് പറഞ്ഞാലും ശരിയാണ് ആ ഓർഡർ കറക്റ്റ് ആകണം ഇവിടെ ആദ്യം വന്നതുകൊണ്ട് ഇവിടെ പിന്നീട് ആദ്യം രാമുവാണ് വന്നിരുന്നതെങ്കിൽ മൂന്നാമത് രാജു വരേണ്ടതായിരുന്നു കിട്ടിയല്ലോ അടുത്തത് നോക്കിക്കേ കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് അത് തെറ്റ് രണ്ടിടത്തും ഒരേ പ്രത്യയങ്ങളാണ് ചേരേണ്ടത് കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് അല്ലെങ്കിലോ കുട്ടികൾക്ക് പഠിക്കാനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം അവൾക്കും എന്ന് വേണ്ട എന്താ കാര്യം ഉം എന്ന ശബ്ദവും കൂടി എന്ന ശബ്ദവും ഒരേ അർത്ഥത്തെ കുറിക്കുന്നു ഒന്നുകിൽ പാടുന്നത് അവൾക്ക് കൂടി കേൾക്കാം അല്ലെങ്കിലോ പാടുന്നത് അവൾക്കും കേൾക്കാം എന്ന് പറഞ്ഞാൽ മതിയാകും അടുത്തത് നോക്കിക്കേ ഞങ്ങൾക്കെല്ലാം സിനിമ ഇഷ്ടമായി എന്നാൽ കിഷോറിന് മാത്രം ഇഷ്ടമായില്ല ഇവിടെ എന്നാൽ അല്ലെ ബട്ട് എന്ന അർത്ഥത്തിൽ എന്നാൽ എന്ന വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ നോക്കിക്കേ ഞങ്ങൾക്കെല്ലാം സിനിമ ഇഷ്ടമായി കിഷോറിന് മാത്രം ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ മതിയാകും അവിടെ എന്നാൽ എന്ന വാക്കിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അതുപോലെ നോക്കിക്കേ ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതി പക്ഷേ അവസാനത്തേന്ന് മാത്രം പൂർത്തിയാക്കിയില്ല അവിടെയും ബട്ടൻ അർത്ഥം വരുന്ന പക്ഷ എന്ന വാക്കു വേണോ ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതി അവസാനത്തേത് മാത്രം പൂർത്തിയാക്കിയില്ല എന്ന് മതിയാകും അതുപോലെ നോക്കിക്കേ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കാണികൾ ക്ഷമയോടെ കേട്ടിരുന്നു അല്ലെ എന്നിട്ട് അതിനുശേഷം ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു ഇവിടെ എന്താ തകരാറ് എന്നിട്ട് എന്നുള്ളത് ഒഴിവാക്കണം നോക്കിക്കേ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കാണികൾ ക്ഷമയോടെ കേട്ടിരുന്നു അതിനുശേഷം ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു അതാണ് ശരിയായ പ്രയോഗം മനസ്സിലായല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം താഴെ കൊടുത്തവയിൽ ശത്രു എന്ന പദത്തിന് സമാനമായത് ഏതാണ് ഘാതകൻ വൈരി ഖ്യാതൻ വിപ്രൻ ഏതാ വൈരിയാണ് ശത്രുവിന്റെ പര്യായമായിട്ട് ഉപയോഗിക്കുന്ന പദം ഏതാണ് വൈരി എന്നുള്ളതാണ് കൊലയുടെ പര്യായമായിട്ട് ഏതൊക്കെയാ പറയുന്നത് വധം പിത്യ ക്ഷണനം നിഗ്രഹം നിഹനനം മാരണം ഇതൊക്കെ കൊലയുടെ പര്യായ പദങ്ങളാണ് ഇവിടെ നമുക്ക് ഘാതകൻ എന്ന വാക്കുണ്ടല്ലേ ഘാതകൻ എന്ന് പറഞ്ഞാൽ കൊലപാതകിയാണ് കേട്ടോ ഖ്യാ ഖ്യാതി ഖ്യാതി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് പ്രസിദ്ധി എന്നാണ് കേട്ടോ പ്രസിദ്ധി പിന്നെ വിപ്രൻ എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട് വിപ്രൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ബ്രാഹ്മണൻ എന്നാണ് ബ്രാഹ്മണന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് വിപ്രൻ ഭൂസുരൻ ദ്വിജൻ അന്തണൻ അഗ്രജന്മാവ് ഭൂദേവൻ ആരണൻ മറവർ മാഹനൻ ദ്വിജാതി ഭാടവൻ ഇതൊക്കെ എന്താണ് ബ്രാഹ്മണന്റെ പര്യായ പദങ്ങളാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഔട്ട്വിറ്റ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ എന്താണ് യുക്തി കൊണ്ട് കാര്യം സാധിക്കുക അതിനെയാണ് എന്ത് പറയുന്നത് ഔട്ട്വിറ്റ് എന്ന് പറയുന്നത് വേറെയും അർത്ഥം ആ വേ ഇതേ അർത്ഥം വരുന്ന വേറെയും വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ ഔട്ട് ഔട്ട്മാന്വർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതേ അർത്ഥമാണ് കേട്ടോ യുക്തി കൊണ്ട് കാര്യം സാധിക്കുന്നതിനെയാണ് ഔട്ട് ഔട്ട്മാന്വർ അല്ലെങ്കിൽ ഔട്ട്വിറ്റ് എന്ന് പറയുന്നത് ഇനി ലക്ഷ്യത്തിൽ എത്തുന്നത് തടസ്സപ്പെടുത്തുന്നതിനെ ഇംഗ്ലീഷിൽ എന്ത് പറയുന്നു ത്വാർട്ട് അല്ലെങ്കിൽ ബഫിൽ എന്ന് പറയുന്നു അല്ലെങ്കിൽ ബഫിൽ പിന്നെ അല്ലെങ്കിൽ ഇംപെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക അതിനെയാണ് എന്ത് പറയുന്നത് അല്ലെങ്കിൽ ഇംപെഡേ എന്ന് പറയുന്നത് ക്ലോഗ് അല്ലെങ്കിൽ ഡിറ്ററന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് തടസ്സമാണ് തടസ്സം ക്ലോഗ് ക്ലോക്ക് അല്ല ക്ലോഗ് അല്ലെങ്കിൽ ഡിറ്ററന്റ് പിന്നെ എൻകുമ്പറൻസ് എന്താണ് ബാധ്യതയാണ് ബാധ്യത എൻക്യൂമ്പറൻസ് സർട്ടിഫിക്കറ്റ് അല്ലെ ബാധ്യത സർട്ടിഫിക്കറ്റ് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് വില്ലേജ് ഓഫീസിൽ കൊടുക്കാറുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട് അപ്പൊ എൻക്യൂംബറൻസ് സർട്ടിഫിക്കറ്റ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ വാഗതീതം എങ്ങനെയാ പിരിച്ചെഴുതേണ്ടത് ആ വാക്ക് അധികം അതീതമാണ് നമുക്കറിയാം പൂർവ്വപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണം ചേർത്തെഴുത്തിൽ എന്തായി മാറും മൃദുവായിട്ട് മാറും അത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് നോക്കിക്കേ പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചിട്ടുള്ള ഒന്ന് വാക്ക് അധികം അർത്ഥങ്ങൾ ഇവിടെയുള്ള ക ചേർത്തെഴുത്തിൽ എന്തായി ഗായായിട്ട് മാറി അതുപോലെ വാഗ്ദാനം എങ്ങനെയാ പിരിച്ചെഴുതേണ്ടത് വാക്ക് അധികം ദാനം ഇവിടെയും ചേർത്തെഴുത്തിൽ മൃദുവാകുന്നു വാഗ്വാദം എന്ന് പറയുന്നിടത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് പക്ഷേ വാങ്മയം എന്ന് പറയുന്നിടത്ത് കാ ഗായാകുകയല്ല ചെയ്തത് ക എന്തായി മാറി മാറി എന്താണ് അതിൻ്റെ കാരണം അനുനാസികാതിപ്രസരമാണ് രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമായിട്ട് അല്ലെ ഇതിൽ ഏതെങ്കിലും ഒരു അനുനാസിക വർണ്ണമാണ് വരുന്നതെങ്കിൽ ചേർത്തെഴുത്തിൽ പൂർവ്വപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണ്ണം എന്തായി മാറണം അനുനാസികമായിട്ട് മാറണം ആ ഇവിടെ തന്നെ കിടപ്പുണ്ട് ആപത്ത് അധികം നാശം ഇവിടെ നായ എന്ന അനുനാസിക വർണ്ണമല്ലേ അത് തായെ കൂടി എന്താക്കി അനുനാസികമാക്കി അപ്പോ എങ്ങനെയാണ് എഴുതുന്നത് ആപൻ നാശം ഇങ്ങനെയാണ് എഴുതേണ്ടത് ഇത് ചേർത്ത് എഴുതുമ്പോൾ എന്താകും ഇരട്ടിച്ച നഗാരമാകും നായും നായും കൂടി ചേർന്ന് ഇരട്ടിച്ച നഗാരം വന്നിട്ടാണ് ആപൻ നാശം എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത് അതുപോലെ പലരും മെസ്സേജ് അയച്ച് ചോദിക്കാറുള്ളൊരു കാര്യമാണ് ത്വഗ്രോഗം എന്നുള്ളത് ഇങ്ങനെയാണോ എഴുതേണ്ടത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ എഴുതേണ്ടത് പലയിടത്തും നമ്മൾ ഒരു ഡെർമോട്ടോളജിസ്റ്റിനെ കാണാൻ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയായിരിക്കും രണ്ട് വാക്കായിട്ട് എഴുതിയിട്ടുണ്ടാകും ഇങ്ങനെ എഴുതി കണ്ടിട്ടുണ്ട് അതുപോലെ തൊക്ക് രോഗം രണ്ട് വാക്കായിട്ട് ഇങ്ങനെ എഴുതി കണ്ടിട്ടുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ചേർത്തെഴുതുമ്പോൾ ത്വഗ് രോഗം ദാ എവിടെ എഴുതിയിട്ടുണ്ടല്ലോ ഇതാണ് കേട്ടോ ശരിയായ പ്രയോഗം ത്വഗ്രോഗം ഇങ്ങനെയാണ് വരുന്നത് ഹൃദ്രോഗവും അതുപോലെ തന്നെയാണ് ഹൃത്ത് അധികം രോഗം ഹൃദ്രോഗം ഹൃദ്രോഗം പിന്നെയും പലയിടങ്ങളിലും ശരിയായിട്ട് എഴുതി കണ്ടിട്ടുണ്ട് പക്ഷെ ത്വഗ്രോഗം അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ എടുത്ത് സൂചിപ്പിച്ചത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ജോത്സ്യർ എന്നതിലെ അർ എന്തിനെ സൂചിപ്പിക്കുന്നു പൂജക ബഹുവചനമാണ് ഇവിടെ ജോത്സ്യർ എന്ന് പറയുന്നിടത്ത് ഒന്നിലധികം ജ്യോത്സ്യന്മാരില്ല ആ വ്യക്തിക്ക് കൊടുക്കുന്ന ബഹുമാനത്തെയാണ് അർ എന്ന ശബ്ദം കുറിക്കുന്നത് അതുകൊണ്ട് പൂജക ബഹുവചനത്തിന് ഉദാഹരണം എന്താണ് സലിംഗ ബഹുവചനം നോക്കിക്കേ സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ ബഹുത്വത്തെ കുറിക്കുന്നത് പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞിട്ട് സ്ത്രീലിംഗത്തിന്റെ ബഹുവചനം പറയും അതുപോലെ തന്നെ പുല്ലിംഗത്തിന്റെ ബഹുവചനം പറയും നപുംസകത്തിന്റെ ബഹുവചനത്തെ ഇതിൽ പലരും ഉൾപ്പെടുത്താറില്ല സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ ലിംഗ വ്യത്യാസത്തോടു കൂടിയ ബഹുവചനം എന്നാണ് അർത്ഥം സ്ത്രീലിംഗത്തിന്റെയോ പുല്ലിംഗത്തിന്റെയോ നപുംസകലിംഗത്തിന്റെയോ ബഹുവചനമാകാം എന്ത് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് നോക്കിക്കേ വിദ്വാൻ വിദ്വാൻമാർ കൂട്ടുകാരി കൂട്ടുകാരികൾ മിടുക്കി മിടുക്കികൾ അധ്യാപകൻ അധ്യാപകന്മാർ അധ്യാപിക അധ്യാപികമാർ ഇതൊക്കെ എന്താണ് ഒന്നുകിൽ സ്ത്രീലിംഗമാണ് അല്ലെങ്കിൽ പുല്ലിംഗമാണ് അതുകൂടാതെ പുഴ പുഴകൾ തേങ്ങ തേങ്ങകൾ ഇതും എന്തു തന്നെയാണ് നപുംസകത്തിന്റെ ബഹുവചനമാണ് അതുകൊണ്ട് സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് അങ്ങനെയെങ്കിൽ എന്താണ് അലിംഗ ബഹുവചനം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്ത ആ വ്യത്യാസമില്ലാതെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബഹുവചനമാണ് നോക്കിക്കേ തടിയൻ എന്ന് പറഞ്ഞാല് തടിയൻ എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗപദമാണ് തടിച്ചി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗപദമാണ് അതേസമയം തടിയർ എന്ന് പറഞ്ഞാലോ ഈ രണ്ട് കൂട്ടരെയും ചേർത്ത് പറയാവുന്നതാണ് അധ്യാപകൻ പുല്ലിംഗമാണ് അധ്യാപിക സ്ത്രീലിംഗമാണ് അധ്യാപകർ എന്ന് പറയുമ്പോഴോ ഈ രണ്ടു പേരെയും ചേർത്താണ് വ്യവഹരിക്കുന്നത് മടിയൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗപദം മടിച്ചി സ്ത്രീലിംഗപദം മടിയർ എന്ന് പറഞ്ഞാലോ അതിൽ രണ്ട് കൂട്ടരും അതുപോലെ തന്നെ മിടുക്കർ തൊഴിലാളികൾ പണക്കാർ ഇതൊക്കെ ഉദാഹരണമാണ് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് പൂജക ബഹുവചനം നോക്കിക്കേ പൂജയ്ക്ക് വേണ്ടി അതായത് ബഹുമാനത്തെ കുറിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബഹുവചനമാണ് പൂജക ബഹുവചനം പൂജക ബഹുവചനം രൂപം കൊണ്ട് ബഹുവചനമാണെങ്കിലും അർത്ഥം കൊണ്ട് ഏകവചനമായിരിക്കും അല്ലെ ഏകവചനത്തോടൊപ്പം ആദര സൂചകമായിട്ട് അർക്കൾ പ്രത്യയം ചേർക്കുന്നതാണ് എന്ത് പൂജക ബഹുവചനം സമീപകാലത്ത് ചോദിച്ചിട്ടുള്ള ചില വാക്കുകൾ പരിശോധിക്കാം വൈദ്യർ ഭാഗവതർ ഗുരുക്കൾ തമ്പ്രാക്കൾ സ്വാമികൾ ജ്യോത്സ്യർ പത്രാധിപർ അവർകൾ ന്യായാധിപർ വാദ്യാര് ആചാര്യര് തിരുവടികൾ ശാസ്ത്രികൾ പണിക്കർ മാരാർ ഇതൊക്കെ എന്തിനുദാഹരണമാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പഴഞ്ചൊല്ലിന്റെ സാരസ്യം കണ്ടെത്തുക എണ്ണക്കുടത്തിൽ എലിയെ തപ്പുക അല്ലെ എണ്ണക്കുടത്തിന്റെ അകത്ത് എലി എന്ന് വസിക്കുവോ ഇല്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താ അസ്ഥാനത്ത് അന്വേഷിക്കുക കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്നുള്ളൊരു ചൊല്ല് ഒരു വശത്ത് നിൽക്കുന്നു അതിന് വിപരീതമായിട്ടാണ് എന്ത് പറയുന്നത് എണ്ണക്കുടത്തിൽ എലിയെ തപ്പുക എന്ന് പറയുന്നത് സമീപകാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ചില ശൈലികൾ പരിശോധിക്കാം മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം മകരമാസം അത് മഞ്ഞുമാസമാണ് അല്ലേ മഞ്ഞിൻ്റെ സമയമാണ് മകരം എന്ന് പറയുന്നത് ഒരു ഡിസംബർ ജനുവരി ആ ഒരു സമയം കൂടി നാൾ ഫെബ്രുവരി വരെ പോകാറുണ്ട് അപ്പൊ അതാണ് മകരമാസം നല്ല മഞ്ഞു മാസമാണ് ആ സമയത്ത് മഴ പെയ്താൽ കൃഷി നശിച്ചു പോകുമെന്നാണ് പറയുന്നത് പിന്നെ കതിരിൽ വളം വച്ചിട്ട് കാര്യമില്ല സമയാസമയം ചെയ്യേണ്ടത് ചെയ്യണം കതിരപ്പഴാ വരുന്നത് ഒരു ചെടിക്ക് വളർച്ച പൂർണ്ണമാകുമ്പോഴാണ് ചെടിക്ക് കതിര് വരുന്നത് അപ്പൊ കൊണ്ടുപോയി വളം ഇട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ ഇല്ല രണ്ടൊന്നോ രണ്ടോ മുളകളൊക്കെ വരുമ്പോ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വളം കൊടുക്കേണ്ടത് അപ്പോഴാണ് അത് നല്ലതുപോലെ വലുതായി വരുന്നത് അപ്പൊ കാലം തെറ്റി പ്രവർത്തിക്കുക എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ് കതിരിന്മേൽ വളം വയ്ക്കുക എന്ന ശൈലി പിന്നെ ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന് പറഞ്ഞാൽ എന്താ അധ്വാനിച്ചാൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ചേറ് അല്ല നമുക്കറിയാം നെൽച്ചെടി എവിടെയാണ് നട്ടുവെക്കുന്നത് ചെളിയിലാണ് നട്ടുവെക്കുന്നത് അങ്ങനെ അധ്വാനിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും നല്ലതുപോലെ അധ്വാനിച്ചാൽ നമുക്ക് ചോറ് ഉണ്ണാൻ ഉണ്ടാകും അധ്വാനിച്ചാൽ കഴിക്കാനുള്ള വക ഉണ്ടാകും എന്ന അർത്ഥം പിന്നെ പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പട അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട രക്ഷപ്പെട്ടെത്തിയത് അതിലും വലിയ അപകടത്തിൽ എന്നർത്ഥം വരുന്ന ശൈലിയാണ് പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം പട എന്നത് പിന്നെ നോക്കിക്കേ ഇരുന്നുണ്ണരുത് കിടന്നുറങ്ങരുത് എന്ന് പറഞ്ഞാൽ എന്താ ഇരുന്നുണ്ണരുത് കൈ പിടിച്ചുകൊണ്ട് കഴിക്കണോ എന്നാണോ അല്ല പിന്നെയോ ആ ഒരുപാട് കഴിക്കരുത് കിടന്നുറങ്ങരുത് അങ്ങോട്ട് കുംഭകരണ സേവ അത് പാടില്ല എന്നാണ് അമിത സർവത്ര അതി വർജ്യത എന്ന് സംസ്കൃതത്തിൽ പറയും അല്ലെ അധികമായാൽ അമൃതം വിഷം എന്ന് പറയും അതേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ് ഇരുന്നുണ്ണരുത് കിടന്നുറങ്ങരുത് അടുത്ത പിന്നെയുണ്ട് കുറച്ച് ശൈലികൾ കൂടി അക്കരച്ചെല്ലണം തോണിയും മുങ്ങണം എന്താ കാര്യം നിറവേറി കഴിയുമ്പോൾ അതിനെ സഹായിച്ചവൻ നശിക്കണം എന്നാഗ്രഹിക്കുന്നതിനെയാണ് എന്തു പറയുന്നത് അക്കരച്ചെല്ലണം തോണിയും മുങ്ങണം നമ്മുടെ താജ്മഹാലിന്റെ സൃഷ്ടിയെ കുറിച്ചൊക്കെ ഓർക്കുന്നത് ഈ സാഹചര്യത്തിൽ കണക്ട് ചെയ്യാൻ സഹായകമായിരിക്കും അങ്ങാടിപ്പയ്യെ ആലയിൽ നിൽക്കില്ല അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്ക് കൂടുതൽ സൗകര്യമുള്ള ഇടത്തായാലും സ്ഥിരമായി നിൽക്കാൻ ഇഷ്ടമില്ല അട്ടയെ പിടിച്ചും മെത്തയിൽ കിടത്തിയാൽ കിടക്കില്ല എന്ന് പറയുന്ന അതേ അർത്ഥത്തിലാണ് അങ്ങാടിപ്പയ്യെ ആലയിൽ നിൽക്കില്ല എന്ന് പ്രയോഗിക്കുന്നത് കടക്കൽ നനച്ചാലേ തലക്കൽ പൊടിക്കൂ വേണ്ട സ്ഥലത്ത് വേണ്ടതുപോലെ പ്രവർത്തിച്ചാൽ ഫലം കിട്ടും അല്ലെ നല്ലതുപോലെ ഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തെങ്ങിന്റെ അണ്ടത്ത് പോയിട്ട് ആരെങ്കിലും നനച്ചു കൊടുക്കാറുണ്ടോ ഇല്ല മരത്തിന്റെ എല്ലാത്തിൻ്റെയും പൊതുവായിട്ടുള്ള ഒരു പര്യായ പദം പാദപം എന്നാണ് പാദപം എന്താണ് പാദത്തിലൂടെ ആഹാരത്തെ സ്വീകരിക്കുന്നതാണ് പാദപം അപ്പോ ഒരു വൃക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു ചെടിയിൽ ഫലം ഉണ്ടാകണമെങ്കിൽ എവിടെയാണ് നനയ്ക്കേണ്ടത് കടക്കലാണ് നനയ്ക്കേണ്ടത് ല്ല നനയ്ക്കേണ്ടത് വേണ്ടടത്ത് പ്രവർത്തിച്ചാൽ അതിൻ്റെ അർഹിച്ച ഫലം കിട്ടും പിന്നെ നോക്കിക്കേ പതിനൊന്നാമത്തെ ചോദ്യം വിപരീത പദം എഴുതുക ദാതാവ് ദാതാവ് നൽകുന്നവനാണ് സ്വീകരിക്കുന്നവനെ എന്ത് വിളിക്കാം ഭോക്താവ് എന്ന് വിളിക്കാം ഉപഭോക്താവ് കസ്റ്റമർ ആണ് നമുക്കറിയാവുന്ന വാക്കാണ് നോക്കിക്കേ വന്ധ്യൻ എന്ന വാക്ക് ഓപ്ഷനിലുണ്ടായിരുന്നു വന്ദിക്കപ്പെടേണ്ടവൻ വന്ധ്യനാണെങ്കിൽ നിന്ദിക്കപ്പെടേണ്ടവൻ ിന്ത്യനാണ് പ്രസന്നൻ സന്തോഷവാനാണെങ്കിൽ ദുഃഖവാൻ ആരാണ് വിഷണ്ണനാണ് കുമിതൻ ദേഷ്യപ്പെട്ടവനാണെങ്കിൽ മുതിതൻ സന്തോഷവാനാണ് പ്രസാദം സന്തോഷമാണെങ്കിൽ ദുഃഖത്തിൻ്റെ പര്യായമാണ് വിഷാദം പ്രാചീനത്തിൻ്റെ വിപരീതം എന്താണ് അർവാചീനമാണ് ഭാഗികം പാർശ്വലാണെങ്കിൽ കംപ്ലീറ്റ് എന്നുള്ള അർത്ഥത്തിൽ സമഗ്രം എന്ന വാക്ക് പ്രയോഗിക്കുന്നു മുഖ്യം പ്രധാനപ്പെട്ടതാണെങ്കിൽ ഗൗണം അത്ര പ്രധാനപ്പെട്ട അല്ലാത്തതാണ് മൃതി മരണമാണെങ്കിൽ ജനി ജനനമാണ് വിനീതൻ എന്ന് പറഞ്ഞാൽ താഴ്മയോടെ നിൽക്കുന്നവൻ അഹങ്കാരം ഇല്ലാത്തവനാണെങ്കിൽ അഹങ്കാരി എന്നുള്ളതിന്റെ പര്യായ പദമാണ് ഉദ്ധതൻ വാചാലൻ ധാരാളമായി സംസാരിക്കുന്നവനാണെങ്കിൽ വാഗ്മി എന്നുള്ളത് അതിൻ്റെ വിപരീതമാണ് മൗനി എന്നുള്ളതും വിപരീതമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് മിതവും സാരവുമായി മാത്രം സംസാരിക്കുന്നവനാണ് വാക്മി ഒരു ബെല്ലും റൈക്കൂല്ലാതെ സംസാരിക്കുന്നവനാണ് വാചാലൻ വിരക്തി എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലായ്മയാണ് വിമുഖതയാണ് ആസക്തി എന്ന് പറഞ്ഞാലോ അമിതമായ താല്പര്യം അടുത്തത് പിരിച്ചെഴുത്താണ് സ്വാഗതം എന്ന വാക്ക് എങ്ങനെയാ പിരിച്ചെഴുതേണ്ടത് സു അധികം ആഗതമാണ് എന്താകുന്നത് സ്വാഗതം എന്നാകുന്നത് ഇത്തരത്തിൽ ചില പിരിച്ചെഴുത്ത് നമുക്ക് പരിശോധിക്കാം മേന്മ എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതണം മേൽ അധികം മ ലായും മായും കൂടി ചേർന്നാൽ മലയാളത്തിൽ അത് എന്തായി മാറും മായുമായിട്ട് മാറും എന്ന നിയമം നമുക്കറിയാവുന്നതാണ് അല്ലെ നൽ മായാണ് എന്താകുന്നത് നന്മയാകുന്നത് തിൽ അധികം മായാണ് എന്താകുന്നത് തിന്മയാകുന്നത് അല്ലെ കൽ അധികം മതമാണ് എന്താകുന്നത് കന്മദമാകുന്നത് ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് ആണല്ലോ അടുത്തത് യഥോചിതം യഥാ അധികം ഉചിതം യഥോചിതം അത്യന്തം അതി അധികം അന്തം അത്യന്തം നിങ്ങൾ എന്ന വാക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതണ്ടേ നിൻ അധികം കൾ നിങ്ങൾ ഇവിടം ഈ പ്ലസ് ഇടം ഇവിടം ഹൃദ്വികാരം സദ്വികാരം നോക്കിക്കെ ഹൃദ് അധികം വികാരം ഹൃദ്വികാരം സത് അധികം വികാരം സദ്വികാരം ഓടുന്നവൻ എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ എന്ത് കിട്ടും ഓടുന്ന എന്ന വിശേഷണത്തോടൊപ്പം പ്രത്യയം ചേരുമ്പോഴാണ് ഓടുന്നവൻ എന്ന വാക്ക് ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം നോക്കിക്കേ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രം ആരാണ് വിദൂഷകനാണ് കേട്ടോ ബാക്കി കഥാപാത്രങ്ങൾക്കൊന്നും തന്നെ കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാനുള്ള അവകാശമില്ല കൂടിയാട്ടത്തെ കുറിച്ച് ആംഗികം വാചികം ആഹാര്യം സാത്വികം എന്നിങ്ങനെ നാലുവിധം അഭിനയങ്ങളെ കൂട്ടിയിണക്കി നൃത്തവാദ്യങ്ങളോട് കൂടി അഭിനയിക്കുന്ന സംസ്കൃത നാടകമാണ് എന്ത് കൂടിയാട്ടം കഥകളിയിലേക്ക് വരുമ്പോൾ വാചികം എന്ന ആ ചതുർവിധ അഭിനയത്തിലെ പ്രധാനപ്പെട്ട വാചികം എന്ന ഇനം ഇല്ല അവിടെ ആംഗികം ആഹാര്യം സാത്വികം ഇത് മൂന്നുമാണ് ഉള്ളത് ചാക്യാർ പുരാണ കഥ പറയുന്നതിനെ ചാക്യാർകൂത്ത് എന്നും നങ്യാർ പറയുന്നതിനെ നങ്യാർകൂത്ത് എന്നും പറയുന്നു ചാക്യാരുടെ എതിർലിംഗ പദമാണ് എന്ത് നങ്ങ്യാര് അല്ല ക്ഷമിക്കണം നമ്പ്യാരുടെ എതിർലിംഗപദമാണ് എന്ത് നങ്ങിയാര് ചാക്യാര്ന്നുള്ളതിന്റെ എതിർലിംഗപദം എന്താണ് ചാക്യാരുടെ എതിർലിംഗപദം ഇല്ലൊടമ്മയാണ് കേട്ടോ നമ്പ്യാര് നങ്ങ്യാർ ചാക്യാര് ഇല്ലൊടമ്മ പിന്നെ ചാക്യാന്മാരും നന്യാന്മാരും കൂടി സംസ്കൃത നാടകം അഭിനയിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് കൂടിയാട്ടം അല്ലെ ഇതെല്ലാം കൂടി ചേർന്ന് ആടുന്നത് കൂടിയാട്ടം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം ചോദ്യം പ്രതീക്ഷിക്കാം ഉത്തരം എന്താണ് കൂടിയാട്ടമാണ് നമ്മുടെ പരീക്ഷയിൽ പ്രസ്താവന ചോദ്യങ്ങൾ സമീപകാലത്തായി ധാരാളം ഇടം പിടിക്കുന്നുണ്ട് അതിന് സഹായകമാകാനാണ് ഇത്രയും വിവരങ്ങൾ കൂട്ടിച്ചേർത്തിയിട്ടുള്ളത് ഇനിയും നോക്കിക്കേ അഭിനയകലയ്ക്ക് നൃത്തത്തെക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ കൂടിയാട്ടത്തെ എന്ത് വിളിക്കുന്നു അഭിനയത്തിന്റെ അമ്മ എന്ന് വിളിക്കുന്നു അഭിനയത്തിന്റെ അമ്മ എന്ന് വിളിപ്പേരുള്ള കലാരൂപം ഏതാണ് കൂടിയാട്ടമാണ് കൂടിയാട്ടത്തിന്റെ ഇപ്പോഴുള്ള രൂപത്തിന് എണ്ണൂറ് വർഷത്തെ പഴക്കമേ ഉള്ളൂ ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടക രൂപങ്ങളിൽ ഒന്നുകൂടിയാണ് ഏത് കൂടിയാട്ടം സന്ദർഭത്തിനനുസൃതമായി സ്വരങ്ങൾ പ്രയോഗിച്ച് ചൊല്ലുന്ന വാക്യത്തിനാണ് വാചികാഭിനയം എന്ന് പറയുന്നത് കൂടിയാട്ടത്തിലെ വാചികാഭിനയത്തിന് ആധാരമായ മൂലനാടകത്തിലെ പദ്യഗദ്യങ്ങൾക്ക് പുറമെ വിദൂഷകന്റെ തമിഴും മണിപ്രവാളവും നമുക്ക് കേൾക്കാവുന്നതാണ് കൂടിയാട്ടത്തിന് ഇന്ന് സാധാരണയായി ഉപയോഗിക്കുന്നത് രണ്ട് മിഴാവുകളാണ് വായഭാഗത്ത് തുകൽ കെട്ടിയ ചെമ്പുകൊണ്ടുള്ള പ്രത്യേക രൂപത്തിലുള്ള കുടത്തെയാണ് മിഴാവ് എന്ന് വിളിക്കുന്നത് പ്രാചീന കാലത്ത് മൺകുടമാണ് ഉപയോഗിച്ചിരുന്നത് മിഴാവ് കൊട്ടുന്ന രീതിക്ക് തിമിലയുമായിട്ടാണ് സാമ്യം മിഴാവിനു പുറമെ ഇടയ്ക്ക കുറുംകുഴല് ഇലത്താളം മുതലായവയും കൂടിയാട്ടത്തിന് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പ്രസ്താവന ചോദ്യത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ആദ്യകാലത്തെ രണ്ട് വാദ്യോപകരണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഏതൊക്കെയാ ശുദ്ധമദളവും തിമിലയും മാത്രമാണ് കൂടിയാട്ടത്തിന് ഉപയോഗിച്ചിരുന്നത് പിന്നെ കഥകളിയിലേക്ക് വരുമ്പോൾ കഥകളി ശ്രദ്ധിക്കണം കേട്ടോ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കാറുള്ളതാണ് കഥകളിയിലെ വേഷങ്ങൾ അഞ്ചു തരം വേഷങ്ങൾ കഥകളിയിൽ കാണാം ഏതൊക്കെയാ പച്ച കത്തി കരി താടി മിനുക്ക് ഇതാണ് കഥകളിയിലെ അഞ്ചു വേഷങ്ങൾ എന്താണ് പച്ച പ്രഭുക്കന്മാരെയും സാത്വിക സ്വഭാവക്കാരെയും ചിത്രീകരിക്കുന്നത് പച്ച വേഷത്തിലൂടെയാണ് പിന്നെ കത്തിയോ ഗാംഭീര്യമുള്ള വില്ലൻ കഥാപാത്രങ്ങൾക്ക് കഥകളിയിൽ കത്തിവേഷമാണ് പിന്നെ താടി ആർക്കാണുള്ളത് മുഖത്ത് കീഴ്ത്താടിയിൽ ചുട്ടിക്ക് പകരം വട്ടത്താടി വയ്ക്കുന്നവയാണ് താടി വേഷങ്ങൾ മൂന്ന് തരം താടികൾ കഥകളിയിൽ പ്രചാരത്തിലുണ്ട് ഹനുമാൻ ബാലി സുഗ്രീവൻ എന്നിങ്ങനെ വാനര കഥാപാത്രങ്ങൾക്ക് വെള്ളത്താടി സാധാരണയായിട്ട് ഉപയോഗിക്കുമ്പോൾ ചുവന്ന താടി ദുഷ്ട കഥാപാത്രങ്ങൾക്കുള്ളതാണ് പലപ്പോഴും വില്ല കഥ വില്ലൻ കഥാപാത്രങ്ങളുടെ അംഗരക്ഷകരായിട്ടോ പ്രധാന അനുയായികളായിട്ടോ ഈ പറയുന്ന ചെമപ്പ് താടി കടന്നു വരുന്നു കറുത്തതാടി ആർക്കുള്ളതാ അത് കാട്ടാളന്മാരുടെ വേഷമാണ് അങ്ങനെയെങ്കിൽ എന്താണ് കരിവേഷത്തിന്റെ പ്രത്യേകത കാട്ടാള സ്ത്രീകൾക്കുള്ളതാണ് കരിവേഷം ചില കഥകളിൽ ഇത്തരം വേഷം പുരുഷ കഥാപാത്രങ്ങൾക്കും നിശ്ചിതപ്പെടുത്തിയിട്ടുണ്ട് മിനുക്ക് ആർക്കാ സുന്ദരികൾക്ക് ബ്രാഹ്മണർക്ക് സന്യാസിമാർക്ക് ഇവർക്കൊക്കെ മിനുക്ക് വേഷമാണ് കഥകളിയിൽ കൽപ്പിക്കുന്നത് പിന്നെ മുടിയേറ്റിലേക്ക് വരുമ്പോ നമ്മുടെ ഓപ്ഷനില് ദാരികൻ ഉണ്ടായിരുന്നു അല്ലേ കണ്ടല്ലോ ദാരികൻ ഉണ്ടായിരുന്നു ഓപ്ഷനില് ഈ ദാരികൻ എവിടെയാ കടന്നു വരുന്നത് നമ്മുടെ മുടിയേറ്റ് എന്ന കലാരൂപത്തിലാണ് ദാരികൻ കടന്നു വരുന്നത് അനുഷ്ഠാന കലയായ മുടിയേറ്റ് അവതരിപ്പിക്കുന്നത് ആരൊക്കെയാ കുർപ്പനും മാരാരുമാണ് ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് മുടിയേറ്റ് അവതരിപ്പിക്കുന്നത് പ്രധാന പ്രമേയം എന്താണ് ദാരിക വധമാണ് പ്രമേയം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ ആളുകൾ ഉണ്ടെങ്കിലാണ് മുടിയേറ്റിൻ്റെ കഥ അവതരിപ്പിക്കാൻ സാധിക്കുന്നത് കളമെഴുത്ത് തിരിയൊഴിച്ചില് താലപ്പൊലി പ്രതിഷ്ഠാപൂജ കളം മായ്ക്കൽ എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ അരങ്ങുകേളി അരങ്ങു വാഴ്ത്തൽ ദാരികന്റെയും കാളിയുടെയും പുറപ്പാട് കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധം ഇത്രയുമാണ് പ്രധാനമായിട്ടും മുടിയേറ്റിലുള്ളത് അതുകൂടാതെ കൂളി എന്ന കഥാപാത്രമൊക്കെ വരും കേട്ടോ പിന്നെ രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ മുടിയേറ്റ് യുനെസ്കോയുടെ പൈതൃക കലകളുടെ പട്ടികയിൽ ഇടം നേടി അത് രണ്ടായിരത്തി പത്തിലാണ് പക്ഷെ കൂടിയാട്ടം പണ്ടേക്ക് പണ്ടേ ആ സ്ഥാനം നേടിയെടുത്തതാണ് പിന്നെ പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് ഒ എൻ വി കുറുപ്പിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക ആദ്യ കവിത പൊരുതുന്ന സൗന്ദര്യമാണോ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് അല്ലെ ആ മുന്നോട്ട് എന്നുള്ളത് മുന്നോട്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യ കവിത ആദ്യ കവിതാ സമാഹാരമാണേത് പൊരുതുന്ന സൗന്ദര്യം അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ് ഒ എൻ വി കുറിപ്പ് അല്ലെ ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുകുറുപ്പ് എന്ന ഒ എൻ വി കുറുപ്പ് പിന്നെ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് അക്ഷരം എന്ന കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് അഗ്നിശലഭങ്ങൾക്കും വയലാർ അവാർഡ് കിട്ടിയത് ഉപ്പ് എന്ന കവിതാ സമാഹാരത്തിനുമാണ് പിന്നെയോ കാളിദാസന്റെ ജീവിതം പ്രമേയമാക്കിക്കൊണ്ട് ഒ എൻ വി കുറുപ്പ് രചിച്ച കാവ്യത്തിന്റെ പേരാണ് ഉജ്ജയിനി എന്നുള്ളത് അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു തൂലിക നാമവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എ വി ചാക്കോ അയ്യനേത്ത് കെ കെ നീലകണ്ഠൻ ഇന്ദു ചൂടൻ പി സി ഗോപാലൻ നന്ദനാര് പി വി നാരായണൻ നായർ റൂബ് ഇതിലേതൊക്കെയാ ശരിയായിട്ടുള്ളത് രണ്ടും മൂന്നും ഇത് രണ്ടും മാത്രമേ ശരിയായിട്ടുള്ളൂ ബാക്കി രണ്ടും തെറ്റാണ് നോക്കാം നമുക്ക് അയ്യനേത്ത് ആരാ എ പി പത്രോസ് അല്ലെ അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ് അയ്യനേത്ത് പവനൻ ആരാണ് പി വി നാരായണൻ നായരാണ് റൂബ് എന്ന തൂലികാ നാമത്തിൽ രചന നടത്തിയിരുന്നത് പി സി കുട്ടിക്കൃഷ്ണനാണ് ഏകലവ്യൻ ആരുടെ തൂലിക നാമമാണ് കെ എം മാത്യൂസിൻ്റെ സഞ്ജയൻ ആരാണ് മാണിക്കോത്ത് രാമുണ്ണി നായർ എന്ന എം ആർ നായർ ഓംചേരി അല്ലെ പ്രസിദ്ധമായ ആത്മകഥ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തിരുന്നു ഇതിൻ്റെ രചയിതാവ് ഓംചേരി എം നാരായണൻ പിള്ള പിന്നെ മാലി മാധവൻ നായര് പാറപ്പുറം കെ ഇ മത്തായി ൻ വി അയ്യപ്പൻ ചെറുകാട് സി ഗോവിന്ദ പിഷാരടി സുമംഗല എന്ന തൂലിക നാമത്തിൽ പുരാണ കഥകൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ബാലസാഹിത്യമായി രചിച്ചിരുന്ന രണ്ടു പേരാണ് സുമംഗല എന്ന ലീല നമ്പൂതിരിപ്പാടും മാലി വി മാധവൻ നായരും അപ്പോ ഇത്രയും വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുണ്ടായിരുന്നത് നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുന്നുണ്ട് ഗൗരവമായി തന്നെ നമ്മുടെ ക്ലാസ്സിനെ സമീപിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ എൻട്രിയുടെ ഡിഗ്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ചോദ്യ പേപ്പറിന്റെ മാർക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് എന്ന വിശ്വാസത്തിൽ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു ഇന്നത്തെ ചോദ്യ പേപ്പറിന്റെ ചർച്ച അവസാനിപ്പിക്കുന്നു മറ്റൊരു ചോദ്യ പേപ്പറുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം